ഹേ വസുബി ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് ദാനേഷ്. വെൽ, കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്തതുപോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ടോപ്പ് 5 ടി വി ഷോസിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഡിലേ ഒന്നും ചെയ്യുന്നില്ല, കറക്റ്റ് നമുക്ക് റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോസെല്ലാം പറയുന്ന പോലെ ഓരോ മൂവീസിനെ കുറിച്ച്, ഒരു ടി വി സീരീസിനെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ ഫുൾ കഥ റിവീൽ ചെയ്യുന്നത് വെച്ചാൽ ചുമ്മാ സ്പോയിലറായിട്ട് എന്താ തരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയണ്ട, ഒരു പിക്ചറൈസേഷൻ പോലെ തരുന്നത്, ഒരു കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലൊരു കഥ പറഞ്ഞത്, സ്പോയിലറൊന്നും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു കൊറിയൻ ഡ്രാമ സീരീസിനെ കുറിച്ചാണ്. അതിൻ്റെ പേരായാലും മൂന്ന് പേരുണ്ട് സത്യം പറഞ്ഞാൽ. ലെറ്റ്സ് ഫൈറ്റ് ഗോസ്റ്റ്, ഹേ ഗോസ്റ്റ് ലെറ്റ്സ് ഫൈറ്റ്, ബ്രിങ് ഇറ്റ് ഓൺ ഗോസ്റ്റ്. അപ്പം മൂന്ന് ഇംഗ്ലീഷ് പേരുകളാണുള്ളത്. 2016 റിലീസ് ആയിട്ടുള്ള ടി വി സീരീസ് ആണത്. അപ്പോൾ എൻ്റെ കഥയെന്ന് വെച്ചാൽ, ബോങ്പാൽ എന്ന് പറയുന്ന മെയിൻ ഹീറോ, അപ്പോൾ പുള്ളിക്ക് ഗോസ്റ്റിനെ കാണാൻ പറ്റിയൊരു പ്രത്യേക കഴിവുണ്ട്. സാധാരണ ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല, പുള്ളിക്കൊരു കഴിവുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് കഴിവുള്ളതെന്ന്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു കഴിവുണ്ട് ഗോസ്റ്റിനെ കാണാൻ പറ്റുന്ന. അപ്പം പുള്ളി പൈസയ്ക്ക് വേണ്ടി പല ഗോസ്റ്റുകളെയും എക്സസൈസ് ചെയ്യാം, അങ്ങനെ പുള്ളിയൊരു എക്സോസിസ്റ്റ് ആവുക. ഇറ്റ്സ് റിയലി ഫണ്ണി, ഹൊറർ മിസ്റ്ററി ത്രില്ലർ ഫണ്ണി, അങ്ങനത്തെ ജോണറുകളുടെ ഒരു ടി വി സീരീസാണ് ലെറ്റ്സ് ഫൈറ്റ് ഗോസ്റ്റ്. അപ്പം പുള്ളി യാദൃശ്ചികമായിട്ട് ഹീറോയിനെ കാണും. ഹീറോയിൻ എന്ന് പറഞ്ഞൊരു ഗോസ്റ്റാണ് പുള്ളിക്കാരുടെ പേര് എന്ന് പറയുന്നത്. കിട്ടി പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞത് കിം ഹ്യുങ് ജോങ് എന്ന് പറഞ്ഞൊരു പേരാണ്. കൊറിയൻ ടി സീരീസ് അല്ലേ, അപ്പോൾ അങ്ങനത്തെയൊക്കെ പേരുകൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് ആദ്യം അടിപൊളിയൊക്കെ കൂടുന്നെങ്കിലും പിന്നെ പുള്ളിക്കാരായിട്ട് കൂട്ടുകൂടെയും, അതേപോലെ രണ്ട് പേരും കൂടെ, പുള്ളിക്കാരി ഗോസ്റ്റായ കാരണം പുള്ളിക്കാരിക്കും പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്. ഗോസ്റ്റിനെ കാണാനും പറ്റും, അവരെ ഇടിക്കാനും പറ്റും, അങ്ങനത്തെ ഒക്കെ ഒരു കഴിവൊക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ഫണ്ണി. അപ്പോൾ രണ്ട് പേരും കൂടെ കൂടി ചേർന്ന് ഗോസ്റ്റുകൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമാവുകയും ആ ക്യാരക്ടർ, ഫീമെയിൽ ഗോസ്റ്റ് ക്യാരക്ടർ നടൻ്റെ കൂടെ റൂംമേറ്റ്സ് ആവുകയും, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു റൊമാൻസും സംഭവങ്ങളായിട്ട് നല്ല ട്വിസ്റ്റ്, എൻഡിങ് ഈസ് റിയലി ഗുഡ് ട്വിസ്റ്റൊക്കെ ഉള്ള ടി വി സീരീസ് ആണ് ലെറ്റ്സ് ഫൈറ്റ് ഗോസ്റ്റ്. ഞാൻ ലെറ്റ്സ് ഫൈറ്റ് ഗോസ്റ്റ് സീസൺ ഒരെണ്ണേ ഉള്ളൂ, അതിൽ 16 എപ്പിസോഡ്സ് ആണുള്ളത്. സാധാ കൊറിയൻ സീരീസിനെല്ലാം അല്ലെങ്കിൽ ഒരു സീസണൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സീസൺ ആരും പ്രതീക്ഷിക്കേണ്ട. സീസൺ 1 കൊണ്ട് തന്നെ അവർ റാപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ IMDb റേറ്റിംഗ് തന്നെ 7.7 ആണ്. ഇതിൻ്റെ റോട്ടൺ ടൊമാറ്റോസ് പറയാനൊന്നുമില്ല, കാര്യം 2016 റിലീസായതാണ്. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ആർക്കും അങ്ങനെ അറിയത്തില്ല. ഈ ലോക്ക്ഡൗൺ ടൈം കാരണം നെറ്റ്ഫ്ലിക്സിൽ ഇതിങ്ങനെ ഇപ്പം കയറിക്കൊണ്ടിരിക്കുക. യു ക്യാൻ വാച്ച് ദാറ്റ് ഇൻ നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ നമ്മുടെ അടുത്ത ടി വി സീരീസ് എന്ന് പറയുന്നത് ദ വാമ്പയർ ഡയറീസ്. ദ വാമ്പയർ ഡയറീസ് 2009 റിലീസ് ആയിട്ടുള്ള ടി വി സീരീസ് ആണ്. എൽ ജെ സ്മിത്ത് എഴുതിയ ദ വാമ്പയർ ഡയറീസ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടി വി ഷോ ആണത്. അപ്പോൾ ഇത് 2017 ഇത് ഫിനിഷ് ആവുകയും ചെയ്തു. അപ്പം ടോട്ടൽ ലിസ്റ്റ് ഓഫ് എപ്പിസോഡ്സ് എന്ന് പറയുന്ന 171 എപ്പിസോഡ്സും ടോട്ടൽ നമ്പർ ഓഫ് സീസൺസ് എന്ന് പറയുന്ന 8 സീസൺസും ആണ്. ഓരോ എപ്പിസോഡ് മൈറ്റ് ബി 40 മിനിറ്റ്സ് ഓർ 38 മിനിറ്റ്സ്, അത്ര ലോങ് ഉള്ളൂ കേട്ടോ. ഈ ടി വി സീസണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും, എഗെയിൻ ഇതൊരു ഫിക്ഷണൽ ഫാൻറ്റസി വാമ്പയർ സ്റ്റഫൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിലെ ക്യാരക്ടേഴ്സും സംഭവങ്ങളെല്ലാം. അപ്പോൾ എലീന എന്ന് പറഞ്ഞൊരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്, പുള്ളിക്കാരുടെ അച്ഛനമ്മ മരിച്ചതിന് ശേഷം സെമിത്തേരി പോയി. പുള്ളിക്കാരിക്ക് ഈ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. അപ്പം ഫുൾ ഈ പേര് പോലെ തന്നെ, അത് വാമ്പയർ ഡയറീസ് പേര് പോലെ തന്നെ, അതിലെ മിക്ക ക്യാരക്ടേഴ്സും ഡയറി എന്ന സ്വഭാവമുണ്ട്. അത് കേൾക്കുന്ന പോലെ അത്രയും ബോറിംഗ് ഒന്നുമല്ല, നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാർ ദിവസം സെമിത്തേരി പോകുമ്പോഴത്തേക്ക് സ്റ്റെഫൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുകയും അങ്ങനെ അവർ തമ്മിൽ കൂട്ടാവുകയും അങ്ങനത്തെ ഉള്ളൊരു ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ്, പൈലറ്റ് എപ്പിസോഡ് കാണിക്കുന്നത്. പക്ഷേ സ്റ്റെഫൻ എന്ന് പറയുന്നത് ഒരു വാമ്പയർ ആണ്. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മൈ ഫേവറേറ്റ് ഡെയ്മൺ സാൽവറ്റോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ, സ്റ്റെഫൻ സാൽവറ്റോറിൻ്റെ ബ്രദറാണ് ഡെയ്മൺ സാൽവറ്റോർ. അപ്പോൾ രണ്ടുപേരും രണ്ട് ബ്രദേഴ്സും വാമ്പയേഴ്സ് ആണ്. അപ്പം പുള്ളിക്കാരി ഹ്യൂമണുമാണ്. അപ്പോൾ അതിനെ റിവോൾവ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ദ വാമ്പയർ ഡയറീസ്. അഗെയിൻ ദ ട്വൈലൈറ്റ്സ് ആകെ പോലെയൊന്നുമല്ല, ഇതിൽ കറക്റ്റ് പല്ലും കാണിക്കും, രക്തവും കാണിക്കും, കണ്ണെല്ലാം നല്ല സ്കിഡിലും എഡിറ്റ്സും മേക്കപ്പ്സൊക്കെയാണ് ഈ സീരീസിലുള്ളത്. ദ വാമ്പയർ ഡയറീസിൻ്റെ IMDb റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.7, റോട്ടൻ ടൊമാറ്റോസ് എന്ന് പറയുന്നത് 86%. അതുപോലെ തന്നെ ഞാൻ ഈ ലിസ്റ്റിൽ പെടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റൂ. കാരണം വെച്ചാൽ ദ വാമ്പയർ ഡയറീസിൻ്റെ സ്പിൻ ഓഫ് 2 ദ വാമ്പയർ ഡയറീസ് സീസൺ 5 ശേഷം ദി ഒറിജിനൽസ് എന്ന് പറഞ്ഞ ടി വി സീരീസ് നിങ്ങൾ കണ്ടുതുടങ്ങും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു ദിവസം വന്ന് പറഞ്ഞുതരാം. ദി ഒറിജിനൽസിൻ്റെ സ്പിൻ ഓഫ് ദ ലെഗസീസ് ഉണ്ട്. അപ്പോൾ ലെഗസീസ് എന്ന് പറഞ്ഞ ടി വി ഷോ നിങ്ങൾ എവിടെയും, അല്ലെങ്കിൽ ദി ഒറിജിനൽസ് കേൾക്കുവാണെങ്കിൽ ചാടി പിടിച്ചത് കണ്ടുപോരുത്. നിങ്ങൾ ആദ്യം വാമ്പയർ ഡയറീസ് കാണാം, വാമ്പയർ ഡയറീസ് കണ്ടതിന് ശേഷം മാത്രം ദി ഒറിജിനൽസ് കാണാം, ഒറിജിനൽസ് കണ്ടതിന് ശേഷം ലെഗസീസ് കാണാം. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വാമ്പയർ ഡയറീസ് തുടങ്ങിയാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, മേ ബി ചില ആൾക്കാർക്ക് വാമ്പയർ ഡയറീസിൻ്റെ ഫസ്റ്റ് സീസൺ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. ബട്ട് ദൻ അഗൈൻ ഐ പ്രോമിസ് യു, ഫസ്റ്റ് സീസൺ കഴിഞ്ഞ് സെക്കൻഡ് സീസൺ തുടങ്ങുമ്പോഴത്തേക്കും യു വിൽ ലൈക്ക് ഇറ്റ്. നല്ലൊരു എൻഡിങ്ങും നല്ലൊരു സ്റ്റാർട്ടിങ്ങും ആണുള്ളത്. സീസൺ 1 എൻഡിങ്ങും സീസൺ 2 സ്റ്റാർട്ടിങ്ങും.
സോ തേർഡ് വൺ ഈസ് നെവർ ഹാവ് എവർ. നെവർ ഹാവ് എവർ 2020 റിലീസ് ആയ ടി വി സീരീസ് ആണ്. ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് ടി വി സീരീസ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടുപറ്റും. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ സ്റ്റീരിയോടിപ്പിക്കൽ സംഭവങ്ങളെല്ലാം പൊളിച്ചടക്കിയ നല്ലൊരു ടി വി ഷോ ആണ് നെവർ ഹാവ് എവർ. നെവർ ഹാവ് എവർ എന്ന് പറയുന്ന ഒരു നറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടി വി ഷോ ആണ്. കാരണം വെച്ചാൽ ഒരാൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടി വി ഷോ ആണ്. സീൻസിനിടയ്ക്കൊക്കെ ജോൺ മാക്കൻ എന്ന് പറഞ്ഞ ഫേമസ് ടെന്നീസ് പ്ലെയർ ആണ് ഇതിൻ്റെ നറേഷൻ ചെയ്യുന്നത്. അപ്പം ദേവി വിശ്വകുമാർ, അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ദേവി വിശ്വകുമാർ എന്ന് പറഞ്ഞൊരു തമിഴ് ടീനേജറിൻ്റെ കഥയാണ് നെവർ ഹാവ് എവർ കാണിക്കുന്നത്. അപ്പം ഒരു ഇന്ത്യൻ അമേരിക്കൻ ടീനേജറാണ് പുള്ളിക്കാരി. അപ്പോൾ ടീനേജർ ആയത് കാരണം പുള്ളിക്കാരുടെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട്, ഫസ്റ്റ് ലവ്, അതുമാത്രമല്ല വെർജിനിറ്റി കളയുന്നതും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ടീനേജ് കോമഡി സീരീസാണ് നെവർ ഹാവ് എവർ. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി കണ്ടോ, നെറ്റ്ഫ്ലിക്സിൽ അത് അവൈലബിൾ ആണ്. സീസൺ വണ്ണേ ആയിട്ടുള്ളൂ കേട്ടോ. സീസൺ ടു ഇനി നെക്സ്റ്റ് ഇയർ അവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. സീസൺ ടു വരുന്നുണ്ട്. നമ്പർ ഓഫ് എപ്പിസോഡ്സ് പറഞ്ഞാൽ 10 എപ്പിസോഡ്സാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8 out of 10 ആൻഡ് റോട്ടൻ ടൊമാറ്റോസ് 96%. ആൻഡ് ദ സെക്കൻഡ് ടി വി ഷോ ഇസ് ചില്ലിംഗ് അഡ്വഞ്ചേഴ്സ് ഓഫ് സബ്രീന. ഇത് 2018 റിലീസ് ആയിട്ടുള്ള ടി വി ഷോ ആണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സീസൺസ് എന്ന് പറയുന്നത് 3 എണ്ണം. സീസൺ വണ്ണിൽ 10 എപ്പിസോഡ്, സീസൺ ടൂവിൽ 9 എപ്പിസോഡ്സ്, ആൻഡ് സീസൺ ത്രീയിൽ 8 എപ്പിസോഡ്. ഇത് 3 പാർട്ടായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സീസൺ ഫോർ ഈസ് കമ്മിങ് 2021 അത് റിലീസാവും, സീസൺ ഫോർ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഹൊറർ ഫിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടി വി ഷോ ആണ്. ആർച്ചി കോമിക്സ് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? ആർച്ചി കോമിക്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് റിവർ ഡെയിൽ എന്ന് പറയുന്ന ടി വി ഷോ. അപ്പോൾ റിവർ ഡെയിലും ദ ചില്ലിംഗ് അഡ്വഞ്ചേഴ്സ് ഓഫ് സബ്രീനയും ഒരേ യൂണിവേഴ്സിലുള്ള ടി വി ഷോ ആണ്. അപ്പോൾ അത് രണ്ടും കോ റിലേറ്റഡ് ആണ്. രണ്ടും നമ്മൾ റിലേഷൻ കാണിക്കുന്നില്ല, പക്ഷേ തന്നെ പേരുകൾ നമ്മുടെ റിലേഷൻസ് ആ ടി വി ഷോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരു കഥ എന്ന് വെച്ചാൽ സബ്രീന സ്പെൽമൻ എന്ന് പറയുന്നൊരു ടീനേജർ, പുള്ളിക്കാരി ഹാഫ് വിച്ച് ആൻഡ് ഹാഫ് ഹ്യൂമൻ ആണ്. അപ്പോൾ പുള്ളിക്കാരി ലൈഫിൽ കൂടെ കടന്നു പോകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ വെച്ചാൽ ഹാഫ് വിച്ചും ഹാഫ് ഹ്യൂമനും ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി നോർമൽ സ്കൂളിൽ പോകണോ, അതൊരു വിച്ച് സ്കൂളിൽ പോകണോ, ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ടി വി ഷോ ആണത്. ആൻഡ് പുള്ളിക്കാരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം പുള്ളിക്കാരുടെ ആൻറ്റീസിൻ്റെ കൂടെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ആൻഡ് ഹെൽഡ ആൻഡ് സെൽഡ രണ്ടും സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരോട് നിൽക്കുന്നതും അങ്ങനെ നല്ല നല്ല ഹൊറർ സീൻസും നല്ല ഫാൻറ്റസിയും വിച്ച് റിലേറ്റഡ് സീൻസൊക്കെ ആയിട്ടുള്ള ഒരിതാണ് ഈ ടി വി ഷോ. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.6 റോട്ടൻ ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ 84% ആണ്. ദ ലാസ്റ്റ് ടി വി ഷോ ഇസ് 2018 റിലീസായ നെറ്റ്ഫ്ലിക്സ് ടി വി ഷോ ദ ഹോണ്ടിങ് ഓഫ് ദ ഹിൽ ഹൗസ്. ഇതൊരു ഹൊറർ ടി വി സീരീസ് ആണ്. അപ്പോൾ ഹൊറർ ഇഷ്ടമല്ലാത്തൊരിത് കാണണ്ട. കാര്യം വെച്ചാൽ നല്ല ജംപ് സ്കെയർസ്, നല്ല നല്ല സ്കെയറി സീൻസും ഉണ്ട് ഇതിൽ. സീസൺ ടൂവിന് റിലീസാകാൻ പോവുക. സീസൺ വൺ നല്ലൊരു കൺക്ലൂഷൻ നിർത്തിയേക്കുക. സീസൺ ടൂവിന് വേറൊരു കഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയെന്ന് വെച്ചാൽ 5 siblings ഉള്ളൊരു ഫാമിലി, അച്ഛനും അമ്മയും 5 പിള്ളേരും കൂടെ അമേരിക്കയുടെ മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസിലേക്ക് പോകുന്നതും അപ്പോൾ ആ കുഞ്ഞുനാളിൽ അവർ അനുഭവിച്ച ഹോണ്ടിങ്സ് എല്ലാം വലുതായതിന് ശേഷവും അവർ അനുഭവിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു സീസണേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സീസണുള്ള എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ 10 എണ്ണമാണ്. അപ്പോൾ ഓരോ എപ്പിസോഡ്സിലും ഓരോ ട്വിസ്റ്റുകളും അതേപോലെ തന്നെ അപാരമായിട്ടുള്ള റിവീലുകളും ഉണ്ട്. കുറേ കഥകൾ നമ്മൾ ഫസ്റ്റ് തൊട്ടേ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സൈക്കടിപ്പിച്ചിരുത്തി പോകും. അങ്ങനത്തെ ഒരു കഥയാണ് കേട്ടോ ഇത്. ഞാൻ കൂടുതലായിട്ട് ഇത് കഥ പറഞ്ഞാൽ എന്തായാലും അത് സ്പോയിലറായി പോകും. അപ്പോൾ ഇത്രയുള്ള ഒരു സാരാംശം എന്ന് പറയുന്നത് ഈ ഫാമിലി, ഒരു പെർട്ടിക്കുലർ 5 പിള്ളേരുള്ള ഒരു ഫാമിലി സിബ്ലിങ്സിനെ തമ്മി തമ്മി അവരെ റിലേഷനും അതുമാത്രമല്ല ആ ഹോണ്ടിങ് എങ്ങനെയാണ് അവരെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതിന് ഒരു അപാര ട്വിസ്റ്റുകൾ റിവീൽ ചെയ്യുന്ന ഒരു എൻഡിങ്ങും ഉണ്ട് സീസൺ വണ്ണിൽ. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8.7 റോട്ടൻ ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ 93% ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഞാൻ എന്തായാലും വരാം. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ല എന്താ കൊണ്ടുവരുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ടി വി ഷോസ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇതേപോലത്തെ നല്ല ടി വി ഷോസും ഡെസേർ ആയിട്ടുള്ള ടി വി ഷോസിനെ കുറിച്ചും ടി വി മൂവീസിനെ കുറിച്ചായിട്ടുള്ള റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അഗൈൻ ഞാൻ പറഞ്ഞു, ഈ ചാനലൊരു റിവ്യൂസ് മാത്രമല്ല പല കാര്യങ്ങളും വരുന്നതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഞാനിങ്ങനെ റിവ്യൂസ് പറഞ്ഞിങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം സീ യു നെക്സ്റ്റ് ഫ്രൈഡേ, ദെൻ ബൈ.